കോട്ടയം തലയോലപ്പറമ്പിൽ വിഷക്കായ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സുഹൃത്തുക്കളായ പെൺകുട്ടികളിൽ ഒരാൾ മരിച്ചു. തലയോലപ്പറമ്പ് സ്വദേശിനിയായ പെൺകുട്ടിയാണ് മരിച്ചത്. വെള്ളൂർ സ്വദേശിനിയായ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്യാമാർ ബാബു ചേരുന്നുണ്ട്. ശ്യാം, എന്തിനാണ് ഈ കുട്ടികൾ ഇങ്ങനെ വിഷക്കായ കഴിച്ചത് എന്നൊക്കെയുള്ള വിവരം ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ഈ ആശുപത്രിയിലായ പെൺകുട്ടിയുടെ അവസ്ഥ എങ്ങനെയാണിപ്പോൾ? ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോട്ടയത്തെ തലയോലപ്പറമ്പ് അതുപോലെ തന്നെ വെള്ളൂര് ഈ രണ്ട് ഇടങ്ങളിലായിട്ടാണ് രണ്ട് പെൺകുട്ടികൾ, 18 വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഒതളങ്ങ കഴിക്കുകയായിരുന്നു ഈ രണ്ട് പെൺകുട്ടികളും. രണ്ടുപേരും ഒരേ സമയത്താണ് ഈ വിഷക്കായ കഴിച്ചത്. ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളുമാണ്. ഇവരുടെ സുഹൃത്ബന്ധം സംബന്ധിച്ച് വീട്ടുകാർ, അതായത് ബന്ധുക്കൾ, വഴക്ക് പറഞ്ഞതിലുള്ള മാനസികമായ ബുദ്ധിമുട്ടാണ് ഈ ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇന്ന് രാവിലെ ഈ തലയോലപ്പറമ്പ് സ്വദേശിനിയായ 18 വയസ്സുകാരി, രണ്ട് കുട്ടികളിൽ ഒരാളായ തലയോലപ്പറമ്പ് സ്വദേശിനി 18 വയസ്സുകാരി, ആ കുട്ടിയുടെ മരണം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടി, അതായത് വെള്ളൂർ സ്വദേശിനിയായ പെൺകുട്ടി, ഇപ്പോഴും ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അറിയിച്ചിരിക്കുന്നത്. ഈ കുട്ടി നേരത്തെ, അതായത് ഈ വെള്ളൂർ സ്വദേശിനിയായ പെൺകുട്ടി നേരത്തെ പോക്സോ കേസിലെ ഇര കൂടിയാണ്. 1 വർഷം മുമ്പ് ഈ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ സംഭവത്തിലെ ഇരയാണ് ഈ പെൺകുട്ടി. അതേസമയം പോക്സോ കേസുമായി ഈ സംഭവത്തിന് ബന്ധമില്ല എന്ന് പോലീസ് പറയുന്നു. ഈ കുട്ടികളുടെ സൗഹൃദത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ബന്ധുക്കൾ ഇടപെട്ടതും അതിൽ പരാതി പറഞ്ഞതും അവരെ വഴക്ക് പറഞ്ഞതുമാണ് ഈ മരണത്തിന് കാരണം എന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം. ശരി, തലയോലപ്പറമ്പിൽ ആത്മഹത്യക്ക് ശ്രമിച്ച സുഹൃത്തുക്കളായ പെൺകുട്ടികളിൽ ഒരാൾ മരിച്ചു. വെള്ളൂർ സ്വദേശിനിയായ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. വീട്ടിൽ വഴക്കു പറഞ്ഞതിനെ തുടർന്നാണ് പെൺകുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിശദാംശങ്ങൾ നൽകിയത് ശ്യാമാർ ബാബു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.